നമസ്കാരം. പ്രധാന വാർത്തകൾ. പത്തനാപുരം നഗരത്തിൽ പട്ടാപ്പകൽ മോഷണം, സ്വർണവും പണവും അപഹരിച്ചു. വായനയിലൂടെ ശക്തി ആർജിക്കണമെന്ന് റവറന്റ് ഫാദർ കെ എബ്രഹാം. ശബരിമല വികസനം പ്രഥമ പരിഗണനയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ്. പത്തനാപുരത്ത് പട്ടാപ്പകൽ വീണ്ടും മോഷണം, സ്വർണവും പണവും അപഹരിച്ചു. പത്തനാപുരത്ത് മാർലാസറസ് പള്ളിക്ക് സമീപം വീട് കുത്തിത്തുറന്ന് 15 പവൻ ആഭരണവും പണവും കവർന്നു. രാത്രിയുടെ മറവിലുള്ള മോഷണത്തെക്കാൾ പകൽ വെളിച്ചത്തിലുള്ള മോഷണമാണ് ഇപ്പോൾ പത്തനാപുരത്ത് വർദ്ധിച്ചു വരുന്നത്. സമീപകാലത്ത് ഇന്ന് മോഷണം നടന്ന വീടിന് സമീപത്തു തന്നെയുള്ള മറ്റൊരു വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ അപഹരിച്ചിരുന്നു. പട്ടാപ്പകൽ ആൾപാർപ്പില്ലാത്ത വീടുകൾ ഉറപ്പുവരുത്തി വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന സംഘം സജീവമായിട്ട് കാലങ്ങൾ ഏറെയായി. മോഷണ സംഘത്തിലെ വലിയൊരു വിഭാഗത്തെ അകത്താക്കാൻ പത്തനാപുരം SI ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ മോഷണം പതിവാക്കിയ മറ്റു സംഘങ്ങൾ ഇനിയും വലയിൽ കുടുങ്ങാനുണ്ട്. പോലീസിന്റെ വലയിൽപ്പെടാതെ ഒളിച്ചു നടക്കുന്ന സംഘമാണ് ഇപ്പോൾ നഗരത്തിനുള്ളിലും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തുന്നത്. പകൽ സമയത്ത് പോലും മോഷണം വ്യാപകമായത് പ്രദേശവാസികളുടെ സമാധാന ജീവിതം ഇല്ലാതാക്കിയിരിക്കുകയാണ്. പത്തനാപുരം മാർലാസറസ് പള്ളിക്ക് സമീപം പീസ് കോട്ടേജിൽ ജെസി ജെയിംസിന്റെ വീട്ടിലാണ് ഇന്ന് മോഷണം നടന്നത്. ഗൃഹനാഥയായ ജെസി ബന്ധുവിന്റെ വിവാഹത്തിനും മകൾ ശാന്തി ജെയിംസ് സ്കൂളിലും പോയിരുന്നതിനാൽ വീട്ടിൽ ഇന്ന് പകൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ് മോഷണം നടന്നത്. ശാന്തി ജെയിംസ് വൈകിട്ട് സ്കൂളിൽ നിന്നും മടങ്ങി വന്നപ്പോൾ വീടിന്റെ കതകുകൾ തുറന്നുകിടക്കുന്നതായും മുറികൾക്കുള്ളിലെ അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ വാരിവലിച്ച് പുറത്തിട്ടിരിക്കുന്നതായും കാണാൻ കഴിഞ്ഞു. കുട്ടി അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. വീടിനു പുറകിലുള്ള ചെറു ജനലിനു മുകളിൽ എക്സോസ്റ്റ് ഫാൻ സ്ഥാപിക്കുന്നതിനായുള്ള ഹോളിലൂടെയാണ് മോഷ്ടാക്കൾ അകത്തുകടന്നതെന്നും അകത്തുകടന്ന ശേഷം സൌകര്യാർത്ഥം അലമാരയുടെയും വീടിന്റെയും കതകുകൾ തുറക്കുകയായിരുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. ഞാനും ജെസി അനിത്യ, ഞങ്ങൾ രണ്ടുപേരും കൂടെ, രണ്ടുപേരുമല്ല എന്റെ ഫാമിലി, ഞങ്ങളൊരു കല്യാണത്തിന് പോയിരുന്നു. പോയി 8:30 ആയപ്പോഴാണ് ഇവിടുന്ന് പോയത്. 4 മണിയായപ്പോഴത്തേക്കാണ് വന്നത്. അതിന് മുമ്പേ മോള് തിരിച്ചു വന്ന സ്കൂളിൽ നിന്ന്. അപ്പം വന്നപ്പോഴത്തേക്ക് ഇവിടെ അവൾ കയറിയപ്പോൾ അകത്തൊക്കെ തുറന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ട് അനിയനടുത്ത് താമസം. അവൾ പോയി അവരെയും വിളിച്ചുകൊണ്ട് വന്ന് നമുക്കിപ്പം പുറത്തുനിന്നാരോ കയറിയിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കണ്ടു. കണ്ട് പിന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പത്തനാപുരം SI ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മോഷണം നടന്ന വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പതിവായി ഉണ്ടാകുന്ന മോഷണം പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. GCN News, പത്തനാപുരം.